ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഗാർലിക് ചിക്കൻ എന്നാണ് നമ്മളുടെ ഈ കറിയുടെ പേര്. എന്നും ഒരേ രീതിയിലൊക്കെ നമ്മൾ ചിക്കൻ കറി വെച്ച് അല്ലെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഓരോരോ വ്യത്യസ്ത റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കുന്നവരാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവത്തിൻ്റെ പേരാണ് ഗാർലിക് ചിക്കൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ഞാനിവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷൻ ഒന്ന് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം. ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം. നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നീട് ചേർക്കാവുന്നതാണ് കേട്ടോ. ടർമറിക് പൗഡർ, പിന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. ലേശം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, എന്നാലും കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചേർത്ത് നമുക്കൊരു 25 മിനിറ്റ്സോളം ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മസാല ആദ്യം നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഇവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 25-30 മിനിറ്റ്സ് എങ്കിലും ഇരിക്കട്ടെ. ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം നമുക്ക് ആ സമയം കൊണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചുവടുകട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്, നമ്മൾ ക്ലാരിഫൈഡ് ബട്ടറാണ് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അത് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതൊരു ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത്. 1.5 കിലോയിൽ താഴെ ഉള്ളൂ ചിക്കൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സൈസ് സവാളയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഹാൻഡ്ഫുള്ള് കറി ലീവ്സ് കേട്ടോ അത് ചേർക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മളിതിലേക്ക് മാത്രം, മീൻസ് നമ്മൾ ചിക്കനിലെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. തിരുന്ന് വഴന്ന് കിട്ടിക്കോളുമല്ലോ. ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പം സവാളകളൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ വേറെ ഗ്രേവി ഒന്നും ചേർക്കും, ഗ്രേവിക്ക് വേണ്ടിയിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ഒനിയൻ ഇങ്ങനെ ഫ്രൈ ആയി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. മീൻസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഈ ചിക്കൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ചിക്കൻ ഉടയാണ്ടൊക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വരും, തിളച്ച് വരും. അപ്പോൾ അങ്ങനെ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു അരക്കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്ത് അടച്ച് വെച്ച് 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം തിളച്ച് വരാറുണ്ട്. അപ്പം ഞാൻ എക്സ്ട്രാ ചേർക്കാറില്ല. ഓക്കെ, ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 1-2 മിനിറ്റോളം ഇതൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് എത്ര നേരം ഒന്ന് കുക്കായി വന്നാലും ഇത് വെന്തുടഞ്ഞ് പോകില്ല. ചിക്കൻ പീസസൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഇതായത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പക്ഷെ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് അങ്ങനെ അങ്ങ് പോവരുത്. ഒരു 6-7 മിനിറ്റ്സോളമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം, വീണ്ടും അടച്ച് വയ്ക്കാം കേട്ടോ.
അപ്പൊ ഇതിരുന്ന് വേഗട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഓക്കെ, നോക്കിയേ, ഇത് ഞാൻ ചിക്കൻ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെക്കാം. ഇപ്പൊ ഒരു ഏകദേശം ഒരു 4 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ഇനി ഒരു 3 മിനിറ്റ്സും കൂടെ നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. ആറും ചിക്കനിൽ നിന്ന് കണ്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ചിക്കൻ നിങ്ങളിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അടച്ചു വെക്കുന്നതാണ് ഞാൻ. വീണ്ടും നമുക്ക് മസാല റെഡിയാക്കാം. ഇനി നമുക്ക് ഈ മസാലകൾ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലി ഇട്ടാ, അങ്ങനെ തന്നെയുള്ള മല്ലി. എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുണ്ടോ കാശ്മീരിയും സാധാ മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. ഞാൻ ഓൾറെഡി മുളക് പൊടി ചേർത്താണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ ഈ മുളകൊന്ന് ചെറിയ പീസസ് ആക്കി. അപ്പോൾ നമുക്ക് പൊടിക്കാനും പിന്നെ ഇതുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാനും എളുപ്പമാണ്. ഇനി ഒരു ബേ ലീഫ് കേട്ടോ ആക്കിയിടാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 4 ക്ലൗസ് ബ്ലാക്ക് കാർഡമും ഗ്രീൻ കാർഡമും കേട്ടോ. ഇതാണ് നമ്മൾക്ക് ചിക്കൻ കറിയിലെ ആ ഫ്ലേവർ എൻഹാൻസ് ചെയ്യണത്. ഓക്കെ, പിന്നെ പെപ്പർ, സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട്. മീൻസ് മീൻസ് ജാതിപത്രി ഒക്കെ ചേർക്കണമെന്ന് നമ്മൾ, എന്നാലാണ് അതിനൊരു രുചി വരണത് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒഴിവാക്കുക തന്നെ. പക്ഷേ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നിങ്ങൾ കുക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെയാണ് കുമിൻ. നമ്മളുടെ ഇവിടെ അത്ര എല്ലാ നമ്മളങ്ങനെ മസാലകളിൽ അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ കുറച്ച് ജീരകം ചേർക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ, അതൊരു പ്രത്യേക ഫ്ലേവറാണ് വരാം, പ്രത്യേക സ്മെല്ലൊക്കെ വരും. അപ്പം ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ പെരിഞ്ചീരകം കേട്ടോ. ഇത് രണ്ടും ചേർക്കാം. അതിന് കുറച്ച് കറിവേപ്പില, ഒരു ലേശം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ മസാലകളൊന്ന് 2-3 മിനിറ്റ് ഇട്ടാ, അത്രേ പാടുള്ളൂ. മീൻസ് ഇതൊക്കെ ഒന്ന് ചൂടായി വരണം. പിന്നെ നമ്മളെന്താ ചെയ്യുക, തീ ഓഫ് ചെയ്തിട്ടിട്ട് ആ ഒരു ഫാനിൻ്റെ ഒരു ചൂടിൽ അതൊന്ന് ഇതാവണം. എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ, മീൻസ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടക്കൊന്ന് ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബ്ലാക്ക് കാർഡമം ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുമിൻ. അതൊക്കെ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മസാല ചില ഫ്ലേവറുകൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പക്ഷേ ഇതിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ചിലവർക്ക് അത് ഇഷ്ടമില്ല. അപ്പോൾ അവരത് കഴിക്കാതിരിക്കണേലും ഭേദമല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഏതൊരു ഫുഡും അതിൻ്റെ ഓത്തൻറ്റിക് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന അളവിൽ അതേ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ സെയിം ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതൊന്നും ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്താണ് ആക്യുറേറ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. നോക്കിയേ, ഇത് ഞാൻ മിക്സിയിൽ ഈ മസാല നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണത്, ഗാർലിക് ചിക്കൻ ആണല്ലോ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗാർലിക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 10-12 ഗാർലിക്സോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോൾ നോക്കിയേ, ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗാർലിക്ക് ചേർക്കുമ്പോൾ ലേശം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. മീൻസ് അതല്ലെങ്കിൽ പൊടി പോലെ നമ്മളിത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേവിക്ക് അധികം ഒരു ഗ്രേവി കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പുളിയുടെ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുളിരസം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ചേർത്തിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പച്ചവെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ ഇത് ഫുള്ള് നമുക്ക് ആദ്യം കറിയിലേക്ക് ചേർക്കണ്ട, കുറച്ച് ചേർക്കാം. എന്നിട്ട് കുറച്ചല്ല, കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ചേർക്കാം. എന്നിട്ട് നമുക്ക് ആ മസാലയൊക്കെ ഓക്കെ ആണെങ്കിൽ നിർത്താം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർക്കാം. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചേർക്കണ്ട. ഓക്കെ, മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുമുണ്ട്. നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിത് കറക്റ്റായിട്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയില്ലല്ലോ സ്പൈസസൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഈ സമയത്ത് ഇവിടെ എപ്പോഴും അങ്ങനെ വലിയ ഗ്രേവി ഭയങ്കര ചാറൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾക്കിത് പാകമാണ്. മീൻസ് നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ ചാറ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം കേട്ടോ. കുക്കായ ചിക്കനിലേക്ക് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പച്ചവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കില്ല. കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മസാലയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഗ്രേവിയൊക്കെ ആയി. ഞാനൊരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൂട്ടാം. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല കട്ടിയുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ചാറ് പറ്റും, അപ്പോൾ തീരെ അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഞങ്ങൾ ഡ്രൈ ആയിപ്പോകണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, ഒരു ലേശം ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നെയ്യ് തെളിഞ്ഞൊക്കെ വന്ന് മീൻസ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഉപ്പോ മസാലകളൊക്കെ പോരാഴികുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം ഇത് കണ്ടോ, എനിക്കിത് എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്യണ ഒരു അളവിൽ കറക്റ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. നമ്മളിത് കുരുമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എരിവ് പാകമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ ചേർത്ത് ഞാൻ എരിവൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം ഇതൊന്നിനി നെയ്യ് തെളിഞ്ഞു വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാവേ. ഇപ്പം നമ്മളുടെ കറി ഏകദേശം ഞങ്ങളുടെ ഒരു ഗ്രേവിയൊക്കെ ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ മസാല പൊടിച്ചതിന് ശേഷമാണ് ഗാർലിക്ക് ചേർത്തത്. അപ്പോൾ ചിലവർക്ക് അപ്പം തന്നെ ആ ചേർക്കുമ്പോൾ ആ ഒരു ഗാർലിക്കിൻ്റെ പൊള്ളൽ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. മീൻസ് ഭയങ്കരമായിട്ട് ഇതിനൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല ചേർക്കൂലേ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ ആ മസാലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇതായിട്ട് മീൻസ് അതൊന്ന് എണ്ണയിൽ കിടന്ന് മുരിയല്ലേ. അതിന് ശേഷം നിങ്ങൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി, അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ. എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിള വന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന വിശ്വസിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ, താങ്ക് യു.